അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു സിമ്പിൾ പുഡിങ്. താഴത്തെ ലെയർ നല്ല ക്രീമി ആയിട്ടും മുകളിലത്തെ ലെയർ നല്ലൊരു കാരമൽ ഫ്ലേവറോട് കൂടിയിട്ടുള്ള ജെല്ലി പോലെയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു മധുരം കഴിക്കാൻ തോന്നുമ്പോൾ നല്ല ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. പാത്രം നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്കൊരു 80 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടർ കരിഞ്ഞു പോകും, അതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ബട്ടറിന് പകരം വേണമെങ്കിൽ നെയ്യും എടുക്കാം. നെയ്യ് നമ്മൾ ഈ ബട്ടർ എടുത്തിട്ടുള്ള ഈ അളവിൽ എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു മടുപ്പ് വരും. അപ്പോൾ നെയ്യിൻ്റെ ഫ്ലേവർ അധികം വേണ്ടെങ്കിൽ ഒരു 50 ഗ്രാം നെയ്യും ബാക്കി സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ എടുത്താലും മതി. ഇനി ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറിനെ എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 250 ml കപ്പിൽ 1/2 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്തുള്ളത്. മൈദപ്പൊടി നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. തീ കൂട്ടി വെക്കണ്ട, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഈ മൈദപ്പൊടിയുടെ മണവും ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇപ്പോൾ മൈദപ്പൊടിയുടെ മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആകെ നമുക്ക് ഇതിലേക്ക് 1 ലിറ്റർ പാൽ വേണം. ആ പാൽ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ പാൽ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ ശരിക്കും മിക്സായി കിട്ടൂല. അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ 1 ലിറ്റർ പാൽ മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. പിന്നെ നമുക്കിതിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടണമെങ്കിൽ വേണമെങ്കിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ മിൽക്ക് പൗഡറോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പെട്ടെന്ന് കുറുകി വരും, അപ്പോൾ നമ്മളിത് അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്നും ചെറിയ ബബിൾസൊക്കെ ഒന്ന് വരാൻ തുടങ്ങിയാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത ശേഷം പിന്നെ ഇത് ചൂടാറാനൊന്നും വെക്കണ്ട കേട്ടോ. ചൂടോടുകൂടി തന്നെ നമുക്കിത് പുഡിങ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടാറി വരുന്നതിനനുസരിച്ച് ഇത് തിക്കായി സെറ്റായി തുടങ്ങും. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ വേഗം നമുക്കിത് പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് ഞാൻ 2 പാത്രത്തിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാത്രത്തിൽ നിറയെ ഒഴിക്കരുത് കേട്ടോ, ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് 1 ലെയറും കൂടെ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിന് തന്നെ ഈ ട്രേ മുഴുവനായിട്ട് ഈ പുഡിംഗ് മിക്സ് ഒഴിച്ചു കൊടുക്കണ്ട. 1/4 ഭാഗത്തോളം ഒഴിച്ച ശേഷം നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് ചൂടാറി തുടങ്ങിയാൽ തന്നെ ഈ പുഡിംഗ് സെറ്റായി തുടങ്ങും. അപ്പോൾ ഇതൊന്ന് ചൂടാറി വന്ന ശേഷം നമുക്ക് അടുത്ത ലെയർ തയ്യാറാക്കാം. അപ്പോൾ മുകളിലത്തെ ലെയർ തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് 1 പാത്രം ചൂടാവാനായിട്ട് വെച്ച ശേഷം അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇനി ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് സമയം ഒന്ന് വെച്ച് കൊടുക്കാം. ഇത് കുറച്ചൊന്ന് മെൽറ്റായി തുടങ്ങിയ ശേഷം ഇളക്കി കൊടുത്താൽ മതി. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറായ പിന്നെ തീ കുറച്ച് വെച്ചിട്ട് കുറച്ചും കൂടി ഒരു ഡാർക്ക് കളറാവുന്നവരെ ഇളക്കി കൊടുക്കാം. അധികം ഡാർക്ക് ആവണ്ട, അപ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ഈ ഒരു കളറൊക്കെ ആയി തുടങ്ങിയാൽ പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളം വേണം ചേർക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അലിയുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നതിന് മുന്നായിട്ട് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഇതിൻ്റെ ഈ വൈറ്റ് കളറൊക്കെ മാറി നല്ലൊരു ഡാർക്ക് ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് കുറച്ച് സമയം ഒന്ന് തിളച്ച് ഇതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്കൊരു 2-3 തുള്ളി വാനില എസൻസും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ മുകളിലത്തെ ലെയറിന് വേണ്ടതും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുഡിങ്ങിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അടിയത്തെ ലെയർ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അടിയത്തെ ലെയർ ഒന്ന് സെറ്റായി വന്ന ശേഷം വേണം നമ്മൾ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ.
ആദ്യത്തെ ലെയർ നന്നായിട്ടൊന്ന് ചൂടാറി ചെറുതായിട്ടൊന്ന് സെറ്റായി വന്ന ശേഷം രണ്ടാമത്തെ ലെയറിന് വേണ്ടത് ഉണ്ടാക്കിയാൽ മതി. അത് നമ്മൾ നല്ല ചൂടോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പാത്രത്തിൽ തന്നെ ഇരുന്നത് സെറ്റായി പോവും. അപ്പോൾ നമ്മുടെ പുഡിങ്ങിന് വേണ്ടതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് 1 മണിക്കൂറിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മളിത് ചരിച്ച് നോക്കുമ്പോഴേ അറിയാൻ പറ്റും ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് പോരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ പുഡിങ് റെഡി ആയിട്ടുണ്ട്. താഴത്തെ ലെയർ നല്ല ക്രീമി ആയിട്ടും മുകളിലത്തെ ലെയർ ആണെങ്കിൽ നല്ലൊരു കാരമൽ ഫ്ലേവറിലുള്ള ജെല്ലി പോലൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് ഈ പുഡിങ്. നമുക്ക് ഇടയ്ക്കൊരു മധുരമൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ നമ്മളെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു പുഡിങ്ങാണിത്. അപ്പോൾ നിങ്ങൾ ഈ പുഡിംഗ് ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.